ജെ ആർ പത്മകുമാർ ഒരു കാര്യം കൂടെ ഇവിടെ ഇക്കാര്യത്തിൽ ഈ കേന്ദ്ര സർക്കാരിനുള്ള നിലപാട് വളരെ വ്യക്തമാണ് അങ്ങോട്ടേക്ക് ആളുകൾ പോകരുത് അക്കാര്യത്തിൽ എന്തെങ്കിലും നിലപാട് ഇടപെടൽ കോടതിയുടെ ഭാഗത്ത് പോലും ഉണ്ടാകേണ്ടതില്ല എന്നതാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചാലും അത് അന്താരാഷ്ട്ര പ്രതിധ്വനികൾ ഉണ്ടാക്കും അതുകൊണ്ട് കോടതി സൂക്ഷിച്ചു വേണം ഇക്കാര്യങ്ങൾ ഇടപെടാൻ എന്ന് അവിടെ അറ്റോർണി ജനറൽ തന്നെയും നിർദ്ദേശിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം ആ അഭിപ്രായം പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ കോടതി ഞങ്ങൾക്കറിയാം എന്താണ് ചെയ്യേണ്ടത് എന്ന് നിലപാട് സ്വീകരിച്ചു ഈ ഹർജിയുമായി ചെന്ന അഭിഭാഷകർ അവിടെ കോടതിയും ഇടപെടാൻ പാടില്ല എന്നാണോ കേന്ദ്രം ആവശ്യപ്പെടുന്നത് എന്ന ചോദ്യം ഉന്നയിക്കുകയുണ്ടായി ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിന് വിരുദ്ധമാണ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമാണ് ഈ സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഈ കാര്യങ്ങളെ പരിശോധിച്ചു നോക്കുന്ന ഒരാൾക്ക് വളരെ വ്യക്തത്തിൽ മനസ് വ്യക്തമായിട്ട് മനസ്സിലാക്കാനാവുന്നതേ ഉള്ളൂ ആ അർത്ഥത്തിൽ ആ അർത്ഥത്തിൽ വിശാലമായ അർത്ഥത്തിൽ കേന്ദ്രത്തിനെതിരായിട്ടുള്ള വിമർശം കൂടെ ഉൾച്ചേർന്നതാണിത് എന്ന് മനസ്സിലാക്കാൻ സാധ്യതയുള്ളത് അതായത് അങ്ങോട്ടേക്ക് ആരും പോകേണ്ടതില്ലാത്തൊരു നിർബന്ധിത സാഹചര്യം ഇപ്പോൾ കശ്മീരിലില്ല എന്ന് കൂടിയല്ലേ കോടതി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സർക്കാർ സുരക്ഷ നൽകാമെന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് സുരക്ഷ അദ്ദേഹം പോയി വരട്ടെ എല്ലായിടത്തും പോകാവുന്ന അവകാശം എല്ലാവർക്കും ഉള്ളതാണല്ലോ എന്നു എന്നുകൂടെ കോടതി കൂട്ടിച്ചേർത്തിട്ടുണ്ട് അല്ലുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഈ റിട്ടിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു അഭിലാഷ് പറഞ്ഞൊരു അഭിപ്രായം ഉണ്ടല്ലോ ഞാൻ പറഞ്ഞത് ഇതേ ചെയ്യാവുള്ളൂ എന്നുള്ളതല്ല സാധാരണ റിട്ട് ഇങ്ങനെ ഹാബിയസ് കോർപ്പസ് കഴിയും ഫയൽ ചെയ്യുമ്പോൾ അതിൽ അറസ്റ്റ് ചെയ്ത് ഭരണകൂടത്തെ അറസ്റ്റ് ചെയ്ത് എവിടെയാണെന്ന് നിയമത്തിന്റെ മുന്നിൽ ഹാജരല്ലോടുള്ള കാര്യത്തെ വിമർശിക്കുകയായിരുന്നില്ല എന്റെ ചോദ്യത്തിന് അദ്ദേഹം ഞാനൊന്ന് പറഞ്ഞോട്ടെ സുരീഷ് അല്ലെ ഞാനൊന്ന് പറഞ്ഞോട്ടെ അല്ലെ അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ ഒരു ഞാൻ പറഞ്ഞൊരു അഭിപ്രായത്തിനും അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞതുള്ളൂ ഞാൻ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ ഇത് ഇത് മാത്രമേ ചെയ്യാവൂ എന്നുള്ള അർത്ഥത്തിലല്ല മാത്രമല്ല ഇദ്ദേഹം എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ അല്ലല്ലോ ഇവിടെ പറഞ്ഞ എവിടെയാണെന്ന് അറിയാം അതുകൊണ്ടാണല്ലോ ഇദ്ദേഹത്തിന് ചെന്ന് കാണാനുള്ള സൗകര്യം പോലീസ് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞത് എവിടെയാണെന്ന് അറിയാം കാരണം ഇസഡ് കാറ്റഗറി സുരക്ഷയിലുള്ള ഒരാളാണ് അദ്ദേഹം എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം അതിൻ്റെ അറിയാം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ ചെന്ന് കാണാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് കണ്ടീഷൻ വെച്ചിട്ടുണ്ട് കണ്ടീഷൻ വിരുദ്ധമായാൽ അത് അതോറിറ്റീസിന് റിപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് ഇപ്പോൾ അവിടുത്തെ ഒരു സാധ്യം പിന്നെ ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ അതൊരു ഈ അവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ആ പ്രത്യേകിച്ച് പ്രതിമുക്കറിയാലോ യു എൻ എല്ലൊക്കെ കൊണ്ടുപോയ പാകിസ്ഥാൻ പറഞ്ഞ കാര്യങ്ങൾ കാശ് നമ്മുടെ ഇന്ത്യയുടെ ടെറിറ്ററിക്കകത്തുള്ള കാര്യത്തിലാണ് പോയിട്ടുള്ളത് പാകിസ്ഥാൻ അപ്പോൾ അവരുടെ ടൂണിനനുസരിച്ച് തുള്ളുന്ന രീതിയിൽ ചില ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് ആ പ്രവർത്തിക്കുന്ന ആളുകൾ അവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട് ആ ഡിസ്റ്റർബൻസ് ഒഴിവാക്കാൻ ഞെട്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഉള്ള നിയന്ത്രണങ്ങൾ കുറേക്രമേണ ഒഴിവാക്കി കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ ഈ പറയുന്നത് പോലെ നമുക്കറിയാമല്ലോ അവിടെ ഒരു ദിവസവും പത്രം പുറക്കിയിട്ടില്ല പത്രപ്രവർത്തകർ നമ്മുടെ മലയാളി പത്രപ്രവർത്തകർ വരെ ശ്രീനഗറിൽ വരെ പോയി നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ വലിയ രീതിയിലുള്ള ഒരു ചെറിയ ചില രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ല അതിനൊരു റെസ്ട്രിക്ഷൻ ഉണ്ട് എന്നുള്ള ഗവൺമെൻറ് അംഗീകരിക്കുന്നുണ്ടല്ലോ അത് നമുക്ക് എല്ലാ സംസ്ഥാനത്തും ഉണ്ടായിട്ടുണ്ട് എല്ലാ കാലത്തും ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പശ്ചിമബംഗാളിൽ അമിത്ഷായ്ക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അവിടെ പോകാൻ പറ്റില്ല അവിടെ തീരുമാനമെടുത്തു അവിടെ ഗവൺമെന്റ് ഹെലികോപ്റ്റർ ചെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്ന അവിടെ ഇറങ്ങാൻ പെർമിഷൻ കൊടുത്തിട്ടില്ല ചില കാര്യങ്ങൾ ചില സമയത്ത് ഗവൺമെന്റ് ചെയ്യും അതിൽ നിയമ നിയമപരമായി അതിനെ ചോദ്യം ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ നോയം നിയമപരമായി ചോദ്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹെലികോപ്റ്റർ ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന് അവർ വേറെ കാര്യമാണ് പറഞ്ഞത് അതുകൊണ്ട് കാർ മാർഗ്ഗം ചെന്നു ചില റാലികൾ അവർ നിരോധിച്ചു ചില നേതാക്കന്മാർ അവിടെ ചെല്ലാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ ഈ രാജ്യത്തുള്ള കാര്യങ്ങൾ തന്നെയാണ് കാശ്മീരിൽ മനുഷ്യാവകാശ പ്രശ്നങ്ങളുണ്ട് അവിടെ ഇപ്പോൾ റഹീം പറഞ്ഞതുപോലെ ആൾ എല്ലാവർക്കും എവിടെയും പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ റഹീമെ ഈ തൊണ്ണൂറ് മുതൽ നിങ്ങൾ നാലൂക്ക് ഒരു നാലഞ്ച് ലക്ഷം ആളുകൾ പോയി പോകാൻ പറ്റില്ല അവരുടെ സ്ഥാപനങ്ങൾ പോയി അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോയി അവർ ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ പോയി അന്നൊക്കെ ഈ കണ്ണീരും ഈ അവകാശമൊക്കെ നമ്മളെ ഈ രാജ്യത്ത് ഉണ്ടായിരുന്നല്ലോ ഈ ഭരണഘടനയൊക്കെ ഉണ്ടായിരുന്നല്ലോ അന്നൊന്നും നിങ്ങൾക്ക് ആർക്കും ഒരു താല്പര്യം ഇല്ലായിരുന്നു പക്ഷെ ഇന്ന് അതിലേക്ക് വരാം ശ്രീ പത്മകുമാർ നമുക്ക് അതിലേക്ക് വരാം